പ്രിയ ബാലസംഗം കൂട്ടുകാരെ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ 51-ാം വർഷമാണ് 2020 ജൂലൈ 21-ാം തീയതി. കഴിഞ്ഞ വർഷം അതിൻ്റെ 50-ാം വാർഷികം പല ശാസ്ത്ര സംഘടനകളും ആഘോഷിക്കേണ്ടായി. 1969 ജൂലൈ 16-ാം തീയതി ഇന്ത്യൻ സമയം 7:02-ന് അമേരിക്കയിൽ നിന്നും ബഹിരാകാശ പേടകം പറന്നുയർന്നത്. അതിൽ മാതൃക പേടകം എന്ന് പറയുന്നത് കൊളംബിയ എന്നായിരുന്നു. അതിൽ ചന്ദ്ര പേടകം എന്ന് പറയുന്നത് ഈഗിൾ എന്ന പേരായിരുന്നു. ഇതിൽ 3 ചന്ദ്ര യാത്രികരുണ്ടായിരുന്നു. ഒന്ന് നീൽ ആംസ്ട്രോങ്, പിന്നെ എഡ്വിൻ ബസ് ആൾഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്ന് 3 പേരായ ചന്ദ്രയാത്രികരായിരുന്നു ആ പേടകത്തിൽ ഉണ്ടായിരുന്നത്. അവർ ജൂലൈ 21-ാം തീയതി 8:27-ന് ചന്ദ്രനിലെത്തുകയും ചന്ദ്രനിൽ 8:27-ന് നീൽ ആംസ്ട്രോങ് കാലുകുത്തുകയും ചെയ്തു. അപ്പോൾ കാലുകുത്തുമ്പോൾ ചന്ദ്രപേടകത്തിൽ ഒരു ക്യാമറ ഘടിപ്പിച്ചിരുന്നു. ആ ക്യാമറയിൽ ചരടുണ്ടായിരുന്നു, ചരട് വലിച്ച് ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ നമുക്ക് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ശാസ്ത്രീയ പരിഷത്തിൻ്റെ ശാസ്ത്രീയ എന്ന മാസികയിൽ കഴിഞ്ഞ വർഷം 50-ാം വാർഷികത്തിൻ്റെ ഒരു പ്രത്യേക പതിപ്പ് ഇറക്കിയിരുന്നു. ആ പതിപ്പിൽ ഈ ഫോട്ടോ ഉണ്ടായിരുന്നു ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ. അവിടെ പാടുകൾ ഇപ്പം കാണാൻ വേണ്ടിപ്പെട്ട് കാലുകുത്തിയതിൻ്റെ കാൽപ്പാടുകൾ ഇപ്പം. കാരണം വിചാരിച്ചാൽ ചന്ദ്രനിൽ അന്തരീക്ഷമില്ല, വായുമണ്ഡലമില്ല, അതുകൊണ്ട് ആ കാൽപ്പാടുകൾ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം എന്നാണ് അതിൻ്റെ സ്ഥലം എന്ന പേര്. ആ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം എന്നാണ്. അപ്പോൾ കാലുകുത്തുമ്പോൾ ആംസ്ട്രോങ് പറഞ്ഞത് ഒരു മനുഷ്യന് ഒരു ചുവടുവെപ്പ് മാനവരാശിക്കോ വൻ കുതിച്ചുചാട്ടവും എന്നാണ്. ചന്ദ്രനിലേക്ക് ചന്ദ്രനിലെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് ദൂരം 384,000 കിലോമീറ്ററാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഒരു പ്രകാശം പുറപ്പെട്ട് ഭൂമിയിലെത്തുമ്പോൾ 1.28 സെക്കൻഡാണ് സമയം എത്തുക. അപ്പോൾ അത്രയും ദൂരം പ്രകാശം സഞ്ചരിക്കണമെങ്കിൽ, മനുഷ്യൻ ഒരു ബഹിരാകാശ പേടകം സഞ്ചരിക്കണമെങ്കിൽ 55 മുതൽ 70 മണിക്കൂർ വരെ ഭൂമിയെ പല പ്രാവശ്യം ചുറ്റിയാണ് ബഹിരാകാശ പേടകം ചന്ദ്രനിലെത്തിയത്. നമ്മൾ ചന്ദ്രനിൽ കുറേ കറുത്ത പാടുകൾ കാണാം. ആ പാടുകൾ ചന്ദ്രനിലുണ്ടായ ഗർത്തങ്ങളാണ്. അതിന് പേര് കൊടുത്തിട്ടുണ്ട്, അരിസ്റ്റാർക്കസ് ഗർത്തം, കോപ്പർനിക്കസ് ഗർത്തം എന്നുള്ള പേര് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചന്ദ്രൻ മാത്രമല്ല, ചന്ദ്രന് വലിയ കരക്കടലുണ്ട്. കരക്കടൽ എന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്ത കടൽ. അപ്പോൾ അതിന് ഓഷ്യാനസ് പ്രസല്ലോർ എന്ന് പറയുക അതിൻ്റെ. അതിൽ 20 ലക്ഷം ചതുരശ്ര മൈൽ വിസ്താരമുണ്ട് ഈ കരകടലിൽ. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ദൈവമായിട്ടും അമ്പിളി അമ്മാമനാണോ എന്നൊക്കെ പണ്ട് കാലത്തിൽ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചന്ദ്ര ദൗത്യത്തിൻ്റെ ഫലമായി കണ്ടെത്തിയത് ചന്ദ്രൻ ഒരു ഗ്രഹമാണ്, ചന്ദ്രനിൽ സ്വയം പ്രകാശമില്ല. ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ പ്രകാശം തട്ടി തിളങ്ങുന്ന ഒരു ഗോളമാണെന്നാണ് അനസഗോറസ് ക്രിസ്തുവിന് മുമ്പേ അഭിപ്രായപ്പെട്ടത്. മാത്രമല്ല, അദ്ദേഹം സൂര്യനെ കത്തിച്ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്രീക്കുകാരുടെ അപ്പോളോ ദേവനാണ് സൂര്യൻ. അപ്പോൾ അപ്പോളോ ദേവൻ എന്ന സൂര്യൻ്റെ വിശ്വാസത്തിനെതിരായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ അനക്സഗോറസ് നാടുകടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ ഗ്രഹങ്ങളെക്കുറിച്ചിട്ടുള്ള ധാരണ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബഹിരാകാശ സഞ്ചാരത്തിനിടയിൽ, പ്രത്യേകിച്ച് ചന്ദ്ര ദൗത്യത്തിനിടയിൽ കണ്ടത് ചന്ദ്രൻ ഒരു നിർജീവമായ ഒരു ഗോളമാണ് എന്നാണ്. അതുപോലെ ഈ സൂര്യൻ, ചന്ദ്രൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ പ്രകാശം തട്ടിത്തിളങ്ങുന്ന ഒരു ഗോളമാണെന്ന് പറഞ്ഞു. ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെ നിഴൽ മൂലമാണെന്ന് ആദ്യം അനക്സഗോറസ് അഭിപ്രായപ്പെട്ടത്. അതുപോലെ അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, കാരണം സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് അരിസ്റ്റാർക്കസ്. ക്രിസ്തുവിന് മുമ്പ്, 2000 വർഷങ്ങൾ മുമ്പ്. അത് ആ അരിസ്റ്റാർക്കസ് തന്നെ പറഞ്ഞത് ചന്ദ്രൻ സൂര്യൻ്റെ പാതി പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ദിവസം സൂര്യചന്ദ്രഗോളങ്ങൾ ഒരു മട്ടത്രികോണാകൃതിയിലെത്തും. അതിന് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൂര്യൻ അത് ചന്ദ്രൻ്റെ 19 ഇരട്ടി അകലെയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതൊക്കെയാണ് പണ്ട് കാലത്ത് കേട്ടിട്ടുള്ള ഏകദേശ ധാരണ. നമുക്കറിയാം ചന്ദ്രൻ്റെ വ്യാസം 3,456 കിലോമീറ്ററാണ്.
ഭൂമിയുടെ വ്യാസം 12,756 കിലോമീറ്റർ. ഭൂമിയുടെ കാൽഭാഗം മാത്രമേ വലിപ്പമുള്ളൂ ചന്ദ്രൻ. അതുപോലെ സൂര്യൻ്റെ വ്യാസം 14,00,000 കിലോമീറ്ററാണ്. 12,00,000 ഭൂമികളെ ഉൾക്കൊള്ളാൻ പറ്റും സൂര്യന്. സൂര്യൻ വലിയ ഉപ്പുമാങ്ങ ഭരണിയാണെങ്കിൽ 12,00,000 ഭൂമി എന്ന ഉപ്പുമാങ്ങളെ സൂര്യൻ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അത്രയും വലിയൊരു നക്ഷത്രമാണ് സൂര്യൻ. നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെല്ലാം സൂര്യനേക്കാളും വലിയ നക്ഷത്രങ്ങളാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സൂര്യൻ്റെ വ്യാസം പറഞ്ഞു 3,856 കിലോമീറ്റർ, ഭൂമിയുടെ വ്യാസം 12,756 കിലോമീറ്റർ. അപ്പോൾ ഭൂമിയുടെ വ്യാസം ആദ്യമായി കണക്കാക്കിയത് ആരാണെന്നറിയോ? ഇറാത്തോസ്തനിസ് എന്ന് പറഞ്ഞ ഗ്രീക്കിൽ ഗ്രീക്കുകാരനായ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം അലക്സാണ്ടറിയാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക ദിവസം സെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ആഫ്രിക്കയിലെ സെയിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രത്യേക ദിവസം ആഴമുള്ള കിണറിൽ സൂര്യൻ്റെ പ്രതിബിംബം ശരിക്ക് കാണാൻ വേണ്ടി പറ്റും. ആഴമുള്ള കിണറായതുകൊണ്ട് നേരെ കുത്തനെ വന്നാൽ മാത്രമേ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ സമയത്ത് അലക്സാണ്ടറിയിൽ അവിടെ 7 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് സൂര്യരശ്മി പതിക്കുന്നത് കണ്ടു. അപ്പോൾ ആ 7 ഡിഗ്രി അടക്കം ദൂരവും അലക്സാണ്ടറിയിൽ സെയിനിലേക്ക് ദൂരവും അതും കൂടി കണക്കിലെടുത്ത് 360 കൊണ്ട് ഗുണിച്ചിട്ട് ഭൂമിയുടെ ചുറ്റളവ് കണ്ടത് ഇറാത്തോസ്തനിസ് എന്ന ശാസ്ത്രജ്ഞനാണ്. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം ഭൂമിയുടെ വ്യാസം 40,000 കിലോമീറ്ററാണ്. അപ്പോൾ അത്രയും അടുത്ത് തന്നെ സ്റ്റേഡിയ എന്നാണ്, കിലോമീറ്റർ അല്ല സ്റ്റേഡിയ എന്നാണ് എന്ന് പറയാറ്. ചന്ദ്രൻ്റെ പിണ്ഡം എന്ന് പറയുന്നത് ഭൂമിയുടെ കാൽഭാഗം മാത്രമേ വലിപ്പമുള്ളൂ. ഗുരുത്വബലം പിണ്ണമുള്ള എല്ലാ വസ്തുവിനും ഗുരുത്വബലമുണ്ടാകും. അപ്പം എനിക്കും നിങ്ങൾക്കെല്ലാം പിണ്ണമുണ്ട്. എല്ലാം അതുകൊണ്ട് തന്നെ എല്ലാ വസ്തുക്കും പിണ്ണമുള്ള എല്ലാ വസ്തുവിനും ഗുരുത്വബലമുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ ഗുരുത്വബലം ഭൂമിയേക്കാൾ നന്നേ കുറവാണ്. അതുകൊണ്ട് തന്നെ ആറിലൊരു ഭാഗം മാത്രമാണ് ഗുരുത്വബലമുള്ളത്. അപ്പോൾ നമ്മളിവിടെ 6 കിലോ തൂക്കമുള്ള ഒരു വസ്തു ചന്ദ്രനിലെത്തിക്കഴിഞ്ഞാൽ 1 കിലോ മാത്രമേ ഭാരമുണ്ടാകും. അപ്പോൾ 60 കിലോ ഉള്ള ഒരു വസ്തു ഭൂമിയിൽ 60 കിലോ ഉള്ള വസ്തു ചന്ദ്രനിലെത്തിക്കഴിഞ്ഞാൽ 10 കിലോ മാത്രമേ ഭാരമുണ്ടാകും. അപ്പോൾ ഭാരം പിണ്ണം കുറഞ്ഞതുകൊണ്ട് ഭാരവും ഗുരുത്വബലവും ഇവിടെ കുറവാണ്. അപ്പോൾ ആദ്യമായിട്ട് ഈ ഗുരുത്വബലം എന്ന് പറയുന്ന സിദ്ധാന്തം ആദ്യം ആവിഷ്കരിച്ചതാരാ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ച് ഐസക് ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് ജനിച്ചത്. ഇംഗ്ലണ്ടിലെ ഒരു ക്രിസ്മസ് രാത്രി, 17-ാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് ഐസക് ന്യൂട്ടൺ ജനിച്ചത്, ലിങ്കൺ ഷെയറിലുള്ള വോൾസ്തോർപ്പ് എന്ന സ്ഥലത്ത്. അദ്ദേഹം പഠിക്കാൻ അത്ര വലിയ സ്കൂളിൽ പഠിക്കുമ്പോൾ അത്രയും വലിയ പഠിപ്പിന് അത്ര വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. സാധാരണ ഒരു കുട്ടിയെ പോലെയുള്ളൂ. എന്നാൽ അയാൾ കോളേജിൽ പോകാൻ തുടങ്ങിയ ശേഷമാണ് അയാൾ കുറേ മാറ്റങ്ങൾ, അയാളെ ബുദ്ധിപരമായ കഴിവുകളിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റിയത്. അദ്ദേഹം അന്ന് നമ്മളിപ്പോൾ കാണുന്ന പോലെ മഹാമാരി നമ്മൾ ലോകത്തെല്ലാം വാരി വിരിച്ചൊരു കാലഘട്ടമാണിത്, കൊറോണ, COVID-19. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്കൂളിൽ പോകാൻ കഴിയാതെ വീടുകളിൽ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് അല്ലേ. ഇപ്പോൾ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ പാഠപുസ്തകങ്ങളിലെ പാഠങ്ങളെല്ലാം സ്കൂളിലെ പാഠങ്ങളെല്ലാം ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ബാലസംഘവും ഓൺലൈനായിട്ട് ശാസ്ത്ര ദിനത്തിൻ്റെ ഭാഗമായിട്ട്, ചന്ദ്രവിജയ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് പിന്നെ ഇംഗ്ലണ്ടിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ സ്കൂൾ 2 വർഷത്തേക്ക് അടച്ചു, നമ്മളിവിടെ സ്കൂൾ അടച്ചതുപോലെ തന്നെ അടച്ചു. അപ്പോൾ അവിടുത്തെ അന്ന് ഓൺലൈൻ സംവിധാനമൊന്നുമില്ല. അതുകൊണ്ടന്ന് അവരെന്തേ, നൂട്ടൺ വീട്ടിലിരിക്കലായി. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു, അമ്മ അവനെ തോട്ടത്തിൽ പറഞ്ഞു വിട്ടു, തോട്ടം കവൽക്കാരനെ പറഞ്ഞു വിട്ടു. അങ്ങനെ തോട്ടത്തിലിരുത്തി കൊണ്ടിരിക്കുമ്പോൾ ഒരാപ്പിള് താഴെ വീഴുന്ന് കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് ഈ ആപ്പിള് താഴേക്ക് വന്നു, മുകളിലേക്ക് പോകാതെ എന്തുകൊണ്ട്, വശങ്ങളിലേക്ക് പോകാതെ എന്ന് നൂട്ടൺ ചിന്തിച്ചു. അപ്പോഴാണ് നൂട്ടനെ ഒരു പുതിയ ആശയം, ഒരു ശാസ്ത്രം കണ്ടെത്തിയത്. അത് ഭൂമിയുടെ ഗുരുത്വബലം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു പിണ്ഡമുള്ള എല്ലാ വസ്തുവിനും ഗുരുത്വബലമുണ്ട്. അപ്പോൾ സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ 99% പിണ്ഡവും കേന്ദ്രീകരിച്ച് സൂര്യനാണ്. അതുകൊണ്ടാണ് സൂര്യനിലാണ് ഏറ്റവും ഗുരുത്വാകർഷണ ബലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺ ചിന്തിച്ചത് ഇതേ ഗുരുത്വബലം തന്നെയായിരിക്കും സൂര്യൻ തൻ്റെ ഗ്രഹങ്ങളെ വരുതിക്ക് നിർത്തുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. കാരണം നമ്മളൊരു ചരടെടുത്തിട്ട് കല്ലിന് കെട്ടിയിട്ട് ചുഴറ്റി നോക്കുമ്പോൾ കയറി പൊട്ടിക്കഴിഞ്ഞാൽ കല്ല് തെറിച്ചു പോകുന്നത് കാണാം. ഇതിന് അപകേന്ദ്രബലം എന്ന് പറയും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ അപകേന്ദ്രബലം മൂലം ഗ്രഹങ്ങളൊക്കെ സൂര്യനെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, തെറിച്ചു പോകാത്തത് ഈ സൂര്യൻ
തൻ്റെ കേന്ദ്രത്തിലേക്ക് ഗ്രഹങ്ങളെ ആകർഷിക്കുന്നവനാണ്. അതായത് ഗുരുത്വബലത്തിന് ലംബമായിരിക്കും ചലനദിശയ്ക്ക് ലംബമായിരിക്കും ഗുരുത്വബലം. അതുകൊണ്ടാണ് ഗ്രഹങ്ങളൊന്നും തെറിച്ചു പോകാതെ സൂര്യനെ ഇതേ രീതിയിൽ ചുറ്റിക്കൊണ്ടിരിക്കും. പിണ്ണം ഇതേ രീതിയിൽ തുടർന്നാൽ ഇതേ രീതിയിൽ തന്നെ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആംഗിൾസ് എന്ന് പറയുന്ന ഒരാളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കാർൽ മാർക്സിൻ്റെ ഉറ്റ സംഗാതിയാണ് ആംഗിൾസ്. അദ്ദേഹം സോഷ്യലിസം സാങ്കല്പികവും ശാസ്ത്രീയവും എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് പ്രകൃതിക്ക് അതീതമായ ഒരു ശക്തിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് പ്രകൃതിക്ക് അതീതമായ ശക്തിയില്ല, ശക്തിയെല്ലാം സയൻസാണ്. ഈ പിണ്ണമുള്ള വസ്തുവിൻ്റെ ഗുരുത്വബലം ഉണ്ടാകും. ഈ പ്രകൃതിയുടെ ശക്തി എന്നൊരു ഗുരുത്വബലമാണ്, ചലനമാണ്, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സൂര്യനും ചലിക്കുന്നുണ്ട്, ഭൂമിയും ചലിക്കുന്നു, സൂര്യനും ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു. സൂര്യനാണെങ്കിൽ ഗാലക്സി കേന്ദ്രത്തിന് ചുറ്റും മണിക്കൂർ 1,000,000 കിലോമീറ്റർ വേഗത്തിൽ ഗാലക്സി കേന്ദ്രത്തിന് ചുറ്റും കറങ്ങുന്നു. ഗാലക്സി ആണെങ്കിൽ 20 കോടി കൊല്ലം കൊണ്ട് ഒരു കറക്കം പൂർത്തീകരിക്കുന്നു. സൂര്യൻ സ്വന്തം അച്ചുതണ്ടിൽ 27 ദിവസം കൊണ്ട് ഒരു കറക്കം പൂർത്തീകരിക്കുന്നു. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് 27 ദിവസവും 8 മണിക്കൂറും കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് എപ്പോഴും കാണാം. കാരണം എന്തുകൊണ്ടാണ്? സൂര്യൻ ഭൂമിയെ കറങ്ങുന്നതും അതിൻ്റെ ഭ്രമണവും ഒരേ കാലയളവിലാണ്, 27 ദിവസവും 8 മണിക്കൂർ. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്ന കാലയളവും സ്വയം ഭ്രമണവും പരിക്രമണവും ഭ്രമണവും ഒരേ കാലയളവായത് കൊണ്ടാണ് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രമേ നാം ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റൂ. പണ്ടുകാലത്ത് ഈ വർഷങ്ങൾ മാസങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് ദിവസങ്ങളിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ട് യാതൊരു കലണ്ടറോ ടൈമായ കലണ്ടറോ അതുപോലെ വാച്ചോ ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ അന്ന് അറിയുന്നത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൻ്റെ കൂടെ നിൽക്കുന്നു അതാണ് ജന്മദിനം എന്നാണ്. അങ്ങനെയാണ് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അശ്വതി നക്ഷത്രത്തിൽ ഒരു അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രകാശവർഷ അകലെയാണ് ഞാൻ പറഞ്ഞു സൂര്യനേക്കാൾ വലിയ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളൊക്കെ. അപ്പോൾ അശ്വതി എന്ന് പറയുന്നത് അശ്വത്തിൻ്റെ മുഖം, അശ്വം എന്ന് പറഞ്ഞാൽ കുതിര, കുതിരയുടെ തലയുള്ള നക്ഷത്രക്കൂട്ടം. ആ നക്ഷത്രക്കൂട്ടത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന കാലയളവിലാണ് അശ്വതി. ആ നാളിൽ ജനിച്ച കുട്ടിക്കാണ് അശ്വതി നാൾ അശ്വതി നക്ഷത്രം എന്ന് പറയും. അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവോ അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനെ പണ്ട് രാജാക്കർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്കെല്ലാം പേരുണ്ടാവില്ല, അവർക്കെല്ലാം അശ്വതി തിരുനാൾ മഹാ തമ്പുരാട്ടി മാർത്ത് പിന്നെ അതുപോലെ അവിട്ടൻ തിരുനാൾ മഹാരാജാവ് മൂല ശ്രീമൂലം തിരുനാൾ മഹാരാജ് ഇങ്ങനെ പേര് അവർ നക്ഷത്രത്തിൻ്റെ പേരാണ് അവരെ പേര്. ആ പ്രത്യേക പേരൊന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്. അപ്പോൾ അന്ന് അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങൾ കൂട്ടങ്ങളിലൂടെ ചന്ദ്രൻ സഞ്ചരിക്കുന്നതായിട്ട് പണ്ട് പ്രാചീന മനുഷ്യർ കണ്ടു. അങ്ങനെ 27 ദിവസം 8 മണിക്കൂറാണ്. അപ്പോൾ 27 ദിവസം 8 മണിക്കൂർ കൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ഓരോ നക്ഷത്രങ്ങൾ അശ്വതി മുതൽ രേവതി വരെ, അത് വേണമെങ്കിൽ പറയാം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, ഊയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്ര, ചോതി, വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി, ഉത്രിട്ടാതി, രേവതി, അങ്ങനെ 27 നക്ഷത്രങ്ങൾ കൂട്ടേക്ക് പോകുന്നു. അപ്പോൾ അശ്വതിയിൽ ജനിച്ച ഒരു കുട്ടി രേവതിയിലെത്തിക്കും, പിന്നെത്തും അശ്വതി തിരിച്ചെത്തും. അപ്പോൾ അരയിലൊരു ചരട് കിട്ടും. അപ്പോൾ 28 ദിവസം ആണ് കണക്കാക്കി. അങ്ങനെയൊന്ന് മാസങ്ങൾ ചന്ദ്രമാസങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഈ ചന്ദ്രമാസങ്ങൾക്കായി അറബികളൊക്കെ ചാന്ദ്രമാസമാണ് കണക്കാക്കുന്നത്. അവർ നമുക്കറിയാം അമാവാസി മുതൽ അമാവാസി വരെ, അമാവാസി തുടങ്ങി അടുത്ത അമാവാസി 29 ദിവസമാണ്. പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ 29 ദിവസമാണ്. അങ്ങനെ ചാന്ദ്രമാസം എന്ന് കണക്കാക്കി. മൂണത്ത് എന്ന് ഇംഗ്ലീഷിൽ ചന്ദ്രൻ്റെ പേരാണ് മൂണത്ത്. ആ അത് ലോപിച്ചിട്ടാണ് മന്ത് എന്ന് മാസം എന്നായത്. സംസ്കൃതത്തിൽ മാസകൃത എന്നും പറയുക. അങ്ങനെയാണ് ചാന്ദ്രമാസത്തെ അങ്ങനെയാണ് മാസം കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം ഇന്ത്യയിൽ ഞാറ്റുവേലയാണ് കണക്കാക്കുന്നത്. ഞാറ്റുവേല എന്ന് പറയുന്നത് സൂര്യൻ ഒരു നക്ഷത്രത്തിൻ്റെ കാലയളവിൽ ഉണ്ടാകുന്ന ഇതിനെയാണ് ഞാറ്റുവേല എന്ന് പറയുക. ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൺഡേ. സൂര്യൻ ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ സൂര്യൻ ദിവസം 1 ഡിഗ്രി വീതം നക്ഷത്രമണ്ഡലങ്ങളിലൂടെ കിഴക്കോട്ടേക്ക് നീങ്ങി നീങ്ങി പോകുന്നതായിട്ടാണ് പ്രാചീന മനുഷ്യർ കണ്ടത്. അപ്പോൾ ഒരു നക്ഷത്രക്കൂട്ടം അശ്വതി ഉദാഹരണം അശ്വതി നക്ഷത്രത്തിലൂടെ
ചന്ദ്രൻ നീങ്ങുന്നത് സൂര്യൻ നീങ്ങുന്നതായി തോന്നുന്നത്. ഭൂമി ഭൂമിയാണ് യഥാർത്ഥത്തിൽ ചലിക്കുന്നത്, പക്ഷേ സൂര്യനാണ് ചലിക്കുന്നത്. ഭൂമി ചലിക്കുന്നില്ല, നമുക്ക് അനുഭവപ്പെടുന്നില്ല, പക്ഷേ സൂര്യനായിട്ടാണ് ചലിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സൂര്യൻ അശ്വതിയിൽ നക്ഷത്രത്തിൽ 13-14 ദിവസം നക്ഷത്രത്തിലുണ്ടാവും. പിന്നെ അതുപോലെ പിന്നെ അശ്വതി കഴിഞ്ഞാൽ പിന്നെ ഭരണി, അശ്വതി ഭരണി കാർത്തിക, കാർത്തിക മുന്തിരിക്കൊല പോലെ തൂങ്ങിക്കിടക്കുന്ന നക്ഷത്ര കൂട്ടാണ് കാർത്തിക. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി ഒരു വീൻ ആകൃതിയിലെ നക്ഷത്രമാണ് രോഹിണി. മകീരം, തിരുവാതിര, പുണർ, അങ്ങനെ 27 ഞാറ്റുവേലകൾ ചേർന്നാൽ ഒരു വർഷം എന്ന് കണക്കാക്കി. ആദ്യമായി വർഷം കണക്കാക്കിയത് 365 ദിവസമാണെന്ന് വർഷം കണക്കാക്കിയത് ഈജിപ്തുകാരാണ്. ഈജിപ്തിലെ നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അവിടെ സിറിയസ് നക്ഷത്രം ഉദിക്കും. അത് സൂര്യൻ്റെ കൂടെ ഉദിക്കും. അപ്പോൾ ആ സമയത്താണ് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടത്. കാരണം നൈൽ നദിയിൽ സൂര്യനായി ആ ഒരു ബന്ധമില്ല, നക്ഷത്രം വരെ ബന്ധമില്ല. പക്ഷേ ആ കാലയളവിൽ കിലോമീറ്റർ അകലെ കിളിമഞ്ചാരോ എന്ന് പറയുന്ന സ്ഥലം മഞ്ഞ് മല ഉരുകിയിട്ട് നൈൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകും. അപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അവിടെ നല്ല എക്കൽ മണ്ണടിയും. ഈ മടിയും ഈ എക്കൽ മണ്ണിലാണ് അവർ കൃഷിക്ക് ഉപയുക്തമായ മണ്ണാണത്. അപ്പോൾ കൃഷി ആരംഭിക്കുന്ന ഈ സമയത്താണ്. പിന്നെ ആ നക്ഷത്രം ഉദിക്കുന്നത് സൂര്യന് തൊട്ട് മുമ്പ് ഉദിക്കുന്നത് 365 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണ് ആദ്യമായി ഈജിപ്തുകാരാണ് ഒരു വർഷത്തിന് 365 ദിവസം എന്ന് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നക്ഷത്ര ചാന്ദ്രമാസം ഞാൻ പറഞ്ഞു, നക്ഷത്ര ചാന്ദ്രമാസം അത് കണക്കാക്കിയത് 29 മുതൽ 30 അമാവാസ 29 ദിവസവും പൗർണമി 29. ഇതിനെ സംയുക്തി മാസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാസവും വർഷവും അതുപോലെ ദിനവും കണക്കാക്കിയിട്ടുള്ളത് ഈ നക്ഷത്രത്തെയും ചന്ദ്രനെയും സൂര്യനിലേയും അവലംബിച്ചുകൊണ്ടാണ്. എന്നാൽ നമുക്കറിയാം ആഴ്ചകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ. ആഴ്ചകൾ ഞായർ സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഒരു ദിവസം, മൺഡേ ചന്ദ്രൻ്റെ ഒരു ദിവസം, ട്യൂസ്ഡേ ചൊവ്വ, ചൊവ്വ എന്ന് പറഞ്ഞാൽ ചൊവ്വാഗ്രഹം, ബുധൻ എന്ന് പറഞ്ഞാൽ ബുധൻ ഒരു ഗ്രഹം, വ്യാഴം, വ്യാഴം ഗ്രഹം. സൂര്യൻ്റെ 1200 ഭൂമിയുടെ 1200 ഇരട്ടി വലിപ്പമുണ്ട് വ്യാഴം. ഭൂമി വ്യാഴം, വ്യാഴം കഴിഞ്ഞാൽ ശുക്രൻ, ശുക്രൻ്റെ ഭൂമിയുടെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ്റെ 96.4% കാർബൺ ഡയോക്സൈഡാണ്, 450 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. ശുക്രനിൽ ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ അവിടെ കത്തിക്കരിഞ്ഞു പോകും, അത്രയും കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അപ്പോൾ അത് കൂടെ ചൂടാണ്. അപ്പോൾ നമ്മൾ ഭൂമിയിൽ ചൂട് കൂടാത്ത കാരണം കാർബൺ നമ്മളെന്ത് കത്തിച്ച് കഴിഞ്ഞാലും കാർബൺ ഡയോക്സൈഡ് പുറത്ത് വരും. ഓക്സിജൻ്റെ സഹായത്തോടെയാണ് ഒരു കത്തൽ നടക്കുന്നത്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകും. കാർബൺ ഡയോക്സൈഡ് പുറത്ത് പോകുമ്പോൾ കൂടുതൽ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിൽ തങ്ങിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് കിരണങ്ങൾ ആഗിരണം ചെയ്യും. അങ്ങനെ ആഗിരണം ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടും. അങ്ങനെ ചൂട് കൂടുന്നതിന് ഇതാണ് കാരണം. അപ്പോൾ ശുക്രനിലാണ്, കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളത്, അതുകൊണ്ട് ശുക്രനിൽ കൂടുതൽ ചൂട്. ഭൂമിയിൽ അത്ര തന്നെ കാർബൺ ഡയോക്സൈഡ് വർദ്ധിക്കുന്നില്ല, പക്ഷേ നമ്മളുടെ അമിതമായ ഉപഭോഗം മൂലം നമ്മളിവിടെയും അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് അന്തരീക്ഷ താപനില കൂടുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ശുക്രൻ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ശനിഗ്രഹത്തെ നോക്കാം. ശനിഗ്രഹം എന്ന് പറയുന്നത് 700 ഭൂമികൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു 7 ഇരട്ടി വലിപ്പമുള്ള ഗ്രഹമാണ് ശനി. ശനി അത് അതിൻ്റെ സാന്ദ്രത വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്, 0.7 ശനിയുടെ സാന്ദ്രത. അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കടലുണ്ടെങ്കിൽ, സമുദ്രമുണ്ടെങ്കിൽ ആ കടലിട്ടിൽ അത് പൊങ്ങിക്കിടക്കും. വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട് പൊങ്ങിക്കിടക്കും. അതിന് ശനിദോഷം ഉണ്ടാക്കാനൊന്നും ആർക്കും സാധ്യത. അതുപോലെ ചൊവ്വാദോഷം ഇന്ന് ജ്യോതിഷന്മാർ ഏറ്റവും അധികം പറയുന്നതാണ് ചൊവ്വാദോഷം അല്ല. നമ്മുടെ സഹോദരിമാരുടെ കല്യാണം മുടങ്ങുന്നതിന് ചൊവ്വാദോഷം വഹിക്കുന്ന പങ്ക് ചെറുതൊന്നല്ല. പക്ഷേ ചൊവ്വയ്ക്ക് അങ്ങനെ ഒരു കല്യാണം മുടക്കാൻ കഴിയുന്ന നിർജ്ജീവമായ ഗോളാണത്. ചൊവ്വയിൽ ഭൂമിയുടെ പകുതി മാത്രമേ വലിപ്പമുള്ളൂ. അതിൽ അയൺ ഓക്സൈഡുകളാണ്, ഇരുമ്പ് ഓക്സൈഡുകളാണ് അതിനുള്ളത്. അതുകൊണ്ട് സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതുകൊണ്ട് ചുവപ്പായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ ചുവപ്പ് അപ്പോൾ ഒരു അപകടത്തിൻ്റെ സൂചനയാണല്ലോ. അപ്പോൾ പ്രാചീന മനുഷ്യൻ അത് ചൊവ്വ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന രാശിയിൽ കുഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിക്ക് ചൊവ്വ ദോഷം ഉണ്ട് എന്ന് ജ്യോതിഷന്മാർ അഭിപ്രായപ്പെടും. ഈ ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടും രണ്ടാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ജ്യോതിശാസ്ത്രമാണ്. അതുകൊണ്ടാണ്
ഗ്രഹങ്ങളുടെ ചലന നിയമം കണ്ടുപിടിച്ച ജോഹനസ് കെപ്ലർ അദ്ദേഹം പറഞ്ഞത് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ബുദ്ധിമതിയായ അമ്മയുടെ വിദ്യയായ മകളാണ് ജ്യോതിഷം. അതുകൊണ്ട് അദ്ദേഹത്തിന് വേറൊരു പ്രസ്താവനയുണ്ട്, ദൈവം മനുഷ്യർക്കെല്ലാം വയറ്റപ്പിഴ പെള്ള മാർഗം കൊടുത്തിട്ടുണ്ട്. ജ്യോതിശാസ്ത്രന്മാർക്ക് വയറ്റപ്പിഴ പെള്ള മാർഗം ജ്യോതിഷമാണ്. അതുകൊണ്ട് വയറ്റപ്പിഴ പെള്ള ഒരു ഉപാധി മാത്രമാണ് ജ്യോതിഷം. അപ്പോൾ ആധുനിക നമ്മൾ ബാലസംഘം കൂട്ടുകാർ ശാസ്ത്രബോധം ഉണ്ടാകണം, യുക്തിചിന്തി ഉണ്ടാകണം, പുതിയൊരു തലമുറയായി ശാസ്ത്രബോധമുള്ള അന്ധവിശ്വാസമില്ലാത്ത ഒരു പുതിയ തലമുറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാലസംഘം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം അല്ലേ, ഇപ്പോൾ നമ്മളെ അച്ഛനും അമ്മമാരും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാവില്ല. നമ്മൾ അവരെ കൂടുതലായിട്ട് അവരെ അച്ഛ നിങ്ങളെ അച്ചാച്ചന്മാരൊക്കെ അച്ചാച്ചനും അമ്മമ്മയൊന്നും വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? അവർ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ ദോഷം കൊണ്ടാണോ അവർക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞാത്തത്? ഇവിടെ ജന്മി നാടുവാഴിത്തുണ്ടായിരുന്നല്ലോ, അപ്പോഴൊക്കെ ജന്മിമാരും നാടുവാഴികളും ഇവിടുത്തെ അടിയന്മാരെ ചൂഷണം ചെയ്ത് ജീവിച്ചായിരുന്നു. അതിന് ഈ അടിയന്മാർ ഏത് നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ദുര്യോഗം ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ആ ചരിത്രം പഠിക്കണ്ടേ? ആ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പറ്റുന്നത് എന്താ? കാണാൻ പറ്റുന്നത് അന്നത്തെ ജന്മി നാടുവാഴിത്തം ഒരു വിഭാഗം ജനങ്ങളെ ക്രൂരമായ മർദ്ദനത്തിനും ചൂഷണത്തിനും വിധേയമാക്കിയിരുന്നു. അവർ ഏത് നക്ഷത്രത്തിൻ്റെ ജനിച്ചതുകൊണ്ടാണോ അല്ലെ ഗ്രഹത്തിൽ പിഴ കൊണ്ടാണോ? ഇല്ല, അതുപോലെ നമുക്കിന്നും അനുഭവിക്കുന്നത് അതുപോലുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളെ ശാസ്ത്രചിന്തയും യുക്തിബോധവും കൊണ്ട് നമ്മൾ നേരിടാൻ നമ്മൾ സന്നദ്ധരാണ്. അതുകൊണ്ടാണ് ബാലസംഘം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഞായർ മുതൽ ശനി വരെ 7 ആഴ്ചകൾ, 7 ഗ്രഹങ്ങളുടെ ആഴ്ചകളാണ് ഉള്ളത്. ഈ ആഴ്ചകൾ രൂപപ്പെട്ടത് ഇന്ത്യയിലല്ല, ബാബിലോണിയയിലെ കാൽദിയയിലാണ്. കാൽദിയന്മാരാണ് ആഴ്ചകൾ ഉണ്ടാക്കിയത്. ഗ്രീക്കുകാർ വഴിയാണ് ഇന്ത്യയിലേക്ക് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഈ പണ്ടത്തെ ആൾക്കാർ പറയും, നമ്മളെ അച്ഛനും അമ്മമാർ അവരെല്ലാം പറയാറുണ്ട്, ഒരാൾക്ക് സൂലാന്ന് വെച്ചോ, സൂലാറിന് ഇന്ന് ആശുപത്രി പോകാൻ പോണ്ട, ഇന്ന് തിങ്കളാഴ്ചയാണ്, മോശം ദിവസമാണ്, ദീർഘ ദിവസമാണ്, പോകാൻ പാടില്ല എന്ന് പറയും. ആണോ? തിങ്കളെന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, ചന്ദ്രൻ നിരുപദ്രവകാരിയാണ്, ചന്ദ്രനെ ഒരാളെ ഉപദ്രവിക്കാനും കഴിയില്ല. അതിന് പ്രകാശമില്ല, സൂര്യൻ്റെ പ്രകാശം തട്ടി പ്രതിഫലിക്കുന്നതാണ്. ചന്ദ്രൻ്റെ പ്രകാശം ഏകദേശം 7% പ്രതിഫലിപ്പിക്കുന്നുള്ളൂ. ഭൂമി 30% സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നത്. ഭൂമിയുടെ നിലാവ് 30%. നമുക്ക് ചന്ദ്രനിൽ പോയാൽ ഭൂമിയുടെ നിലാവ് കാണാൻ വേണ്ടി പറ്റും. ചന്ദ്രൻ്റെ നിലാവ് ഭൂമിയിൽ നല്ല പ്രകാശം പരത്തുന്നില്ലേ? അതുപോലെ ചന്ദ്രനിൽ പോയാൽ ഭൂമിയിലെ നിലാവ് ചന്ദ്രനിൽ തട്ടി നല്ല പ്രകാശം കാണാൻ വേണ്ടി പറ്റും. എന്നാൽ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ചന്ദ്രനിലെ ഭൂമിയിലെ നിലാവ് കാണാൻ വേണ്ടി പറ്റും. കാരണം അമാവാസി കഴിഞ്ഞാൽ ചന്ദ്രൻ പതുക്കെ പടിഞ്ഞാറ് കിഴക്കോട്ടേക്ക് നീങ്ങി, പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോട്ടേക്ക് നീങ്ങും. നീങ്ങുമ്പോൾ ചന്ദ്രൻ്റെ ഒരു ചെറിയൊരു കല കാണാം, ചന്ദ്രക്കല കാണാം, വെളുത്ത ചന്ദ്രക്കല. ആ ചന്ദ്രക്കല ബാക്കിയുള്ള കറുത്തതായിരിക്കും, ഇരുണ്ടതായിരിക്കും. ആ ഇരുണ്ട ഭാഗം എന്ന് പറയുന്നത് ഭൂമിയുടെ നിലാവാണ്. അതാണ് ഭൂശോഭ, അല്ലെങ്കിൽ ഭൂനിലാവ് എന്ന് പറയും. ശുക്രന് ഏറ്റവും കൂടുതൽ നിലാവുള്ളത് 75% സൂര്യൻ്റെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ ഈ ഗോളങ്ങൾക്കൊന്നും എന്തില്ല, നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. അല്ല, പണ്ടത്തെ അന്ധവിശ്വാസം ആൾക്കാർ മറ്റന്നെ ചൂഷണം ചെയ്യാൻ ഉണ്ടാക്കിയ കഥകളാണ് ഇതൊക്കെ. അപ്പോൾ കാൽദിയയിലാണ് ആഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 7 ഗ്രഹങ്ങളെ മാത്രമേ അന്ന് നഗ്നനേത്രങ്ങൾ കണ്ടില്ലോ. ആരാ കണ്ടത്? ഗലീലിയോയാണ്. ഗലീലിയോ ടെലസ്കോപ്പിലൂടെ നോക്കി. ഗലീലിയോ ടെലസ്കോപ്പ് എങ്ങനെ കിട്ടി? ലിപ്പർഷേ എന്ന് പറയുന്ന ഒരു ആൾ ഒരു ഗ്ലാസിനെ കൊണ്ട് ഒരു ലെൻസ് ഉണ്ടാക്കി, ആ ഗ്ലെൻസിനെ കൊണ്ട് ഒരു കുഴലുണ്ടാക്കി, കുഴലിലൂടെ അദ്ദേഹം പിന്നെ കളിക്കോപ്പായിട്ട് വസ്തുക്കളെല്ലാം വലിയതാക്കി കാണാൻ വേണ്ടി പറ്റുന്ന, ഇരട്ടി വലുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു വസ്തുവാക്കി കൊണ്ടു നടന്ന, വിറ്റ് നടന്ന ഒരാളാണ്. അപ്പോൾ ഗലീലിയോ എന്ത് ചെയ്തു? ഈ ടെലസ്കോപ്പ് ആകാശത്തേക്ക് തിരിച്ചു വിട്ടു, വാനത്തേക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ ആധുനിക ജ്യോതിശാസ്ത്രത്തെ വിപ്ലവം ആരംഭിക്കുന്നത് ഗലീലിയോട് കൂടെയാണ്. ഗലീലിയോ ഗലീലി, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗലീലിയോ കണ്ട വ്യാഴത്തിനെ കണ്ടു, വ്യാഴത്തിൻ്റെ 4 ഗ്രഹങ്ങൾ കണ്ടു. 4 ഗ്രഹങ്ങളിൽ അയോ, യൂറോപ്പ, ഗാനിയമിടെ, കലിസ്റ്റോ, ഇതിനെ ഗലീലിയോ ഉപഗ്രഹങ്ങളെന്ന് പറയും. ബുധനെ കണ്ടു, വ്യാഴത്തെ കണ്ടു, ചൊവ്വ കണ്ടു, ചന്ദ്രനെ കണ്ടു, സൂര്യൻ്റെ ഗർത്തങ്ങളെ കണ്ടു, സൂര്യൻ്റെ കളങ്ങങ്ങൾ കണ്ടു. സൂര്യൻ കുറേ കഴിഞ്ഞപ്പോൾ സൂര്യൻ്റെ കളങ്ങൾ കാണുന്നില്ല, കാരണം സ്വയം സൂര്യനും അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതായിട്ട് മനസ്സിലാക്കി. അതായത് 27 ദിവസം കൊണ്ട് ഒരു കറക്കം പൂർത്തീകരിക്കുന്നതായിട്ട് ഗലീലിയോ മനസ്സിലാക്കി.
അതുപോലെ ശനിയെ കണ്ടു, ശനിയെ വളയങ്ങൾ കണ്ടു. അപ്പോൾ ഇത്രയും ഗ്രഹങ്ങൾ മാത്രമേ ഗലീലിയോ ടെലസ്കോപ്പിലൂടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. മറ്റ് അതിനുശേഷമാണ് ഗലീലിയോയുടെ ശേഷം ജ്യോതിശാസ്ത്രം വിപ്ലവം തുടങ്ങിയതിന് ശേഷമാണ് പിന്നീടാണ് വില്യം ഹെർഷലൊക്കെ യുറാനസിലൊക്കെ കണ്ടെത്തുന്നത്. നമുക്കറിയാം ഈ ഭൂമിക്ക് ചന്ദ്രൻ ഒരു ഉപഗ്രഹം എന്നതുപോലെ തന്നെ ഓരോ ഗ്രഹത്തിനും ഉപഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഇല്ല, ചൊവ്വക്ക് ചൊവ്വക്കുണ്ട്. ചൊവ്വക്ക് ഫോമോസും ഡീമോസ് എന്ന് പറയുന്ന രണ്ട് ഉപഗ്രഹങ്ങൾ ചന്ദ്രന്മാരുണ്ട്. വ്യാഴത്തിനാണ് കൂടുതൽ ചന്ദ്രന്മാർ. നാല് ചന്ദ്രനെ ഗലീലിയോ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പിന്നീട് ശക്തമായ ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആധുനിക തരത്തിലുള്ള ടെലസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് 63 ചന്ദ്രന്മാരെ കണ്ടെത്തി, 63 ഉപഗ്രഹങ്ങളെ കണ്ടെത്തി. യുറാനസിന് 47 ചന്ദ്രന്മാരുണ്ട്. ശനിക്ക് 47 ചന്ദ്രന്മാരുണ്ട്. യുറാനസിന് 27 ചന്ദ്രന്മാർ. പ്ലൂട്ടോക്ക് നെപ്റ്റൂണിന് 8 ചന്ദ്രന്മാരുണ്ട്. പ്ലൂട്ടോ ഗ്രഹപ്പെട്ടെന്ന് ഒഴിവാക്കിയതാണ്. പക്ഷേ കഞ്ചാകാരണം ഗ്രഹപ്പെട്ട് അത് അതിൻ്റെ ഉപഗ്രഹമായ ഷാരോണിനെയും ചുറ്റിക്കറങ്ങുന്നു. മാത്രമല്ല ഒരു ഗ്രഹ ആകാനുള്ള പിണ്ഡം അതിനില്ല. അതുകൊണ്ട് തന്നെയാണ് ഗ്രഹപ്പട്ടികയിൽ നിന്ന്